അറബിക്കഥയിൽ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബന അറബനമുട്ടിൻ്റെ താളമായി ആടിയുലങ്ങൻ്റെ കൽവിൽ വെള്ളിമണിക്കോലു സണിഞ്ഞ പെണ്ണേ വെണ്ണിലാവും മോഹിക്കും നിന്നേ സുന്ദരി നീ വന്നു ഗസലായി ചന്ദനമേനി നിന്റെ ഈ പാട്ടിനൊക്കെ പിന്നൊരു കഥയുണ്ട് അല്ലേ പിന്നിലൊരു കഥ എൻ്റെ എല്ലാ പാട്ടുകളും ജീവിതഗന്ധികളായ പാട്ടുകളാണ് ഞാൻ ജീവിതം എഴുതി വെച്ചതാണ് പാട്ടാക്കുന്നത് പിന്നീടാണ് ഒരു എട്ടാം ക്ലാസ് മുതൽ ഡയറി എഴുതുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഈ എഴുത്ത് പിന്നീട് പ്രവാസലോകത്ത് ഉള്ള ജീവിതത്തിൻ്റെ ഇടയിലും പ്രണയം പുഷ്പിച്ച് നിന്നപ്പോഴും അത് ദുരന്തത്തിലായപ്പോഴൊക്കെ അങ്ങനെ തുടർന്നു അപ്പം പിന്നീടുണ്ടായ ഒരുവിധമൊക്കെ എൻ്റെ എന്നെപ്പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ അനുഭവമായിട്ട് അവർ മാച്ച് ചെയ്യുമ്പോൾ അവർ അവർക്ക് ആ പാട്ട് അവരുടേതാക്കി മാറ്റാൻ പറ്റി അതുകൊണ്ടാണ് അത്ര ഹൃദയം കൊണ്ട് പാട്ട് കേൾക്കുന്ന ആളുകൾ സാധാരണക്കാരായ ഈ എന്നെപ്പോലെ ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ കൂലിപ്പണി എടുത്തവരൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ തെറ്റായ ധാരണയായിരിക്കും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആത്മാവ് കൊണ്ട് പച്ചയായിട്ട് ജീവിക്കുന്നവരാണ് മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് മനുഷ്യർ ഒരുപാട് ആരാധകരുണ്ട് ആ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടെടുത്ത് പാടാൻ എളുപ്പമുണ്ട് ഒരു ക്ലാസിക്കൽ ലെവലിലേക്കുള്ള ഒരു സാധനവും ഞാൻ പാടിയിട്ടില്ല കാരണം പരിമിതികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എഴുത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അതും സാഹിത്യവൽക്കരിച്ച് വല്ലാണ്ട് എഴുതിയിട്ടില്ല ഞാൻ ഈ കൊളോക്കൽ നമ്മളെ ഒരു മിതമായ സംസാര ശൈലി ഉണ്ടല്ലോ ആ ഒരു സ്ലാങ് ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നമ്മളെ അതേ അനുഭവമുള്ള ആളുകൾക്ക് ഇത് അവരുടെയും കൂടെ പാട്ടായി മാറി അതുകൊണ്ടാണ് എനിക്കൊരു സ്പേസ് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇരുപത് കൊല്ലം രണ്ടായിരത്തി നാലിലാണ് തുടങ്ങുന്നത് ആൽബം മീഡിയ അതിനുമുമ്പ് മിമിക്രി പത്തിരുപത്തഞ്ച് കൊല്ലമായി മിമിക്രിയുടെ സ്റ്റേജിൽ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള കേട്ടോ സാറുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരട്ടെ പാട്ട് പാടി കാതോരം നീയപ്പോൾ ചൊല്ലിയ കാരിയം കനിയെ കനിയെ അത് കനവല്ലായിരുന്നെങ്കിൽ പ്യാര്യാരി സ്വപ്നെ മനസ്സുള്ളിൽ മായാത്ത സ്നേഹം നിറച്ചു ഞാൻ നിന്നെ കുറിച്ചെന്ന് ഓർത്തിരുന്നു പ്രണയം പൂപണിഞ്ഞു മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ മനദാരി ആ നേരം സ്വന്തമെന്ന് നീ സ്വന്തമെന്ന് തോന്നി അഴകേ നിൻ അനുരാഗം അലിവാർ നിറങ്ങി അലിവാർ നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മോഹങ്ങളേറി നിലവേ

അല്ല ഇത് ഈ പാട്ടിന്റെ ഹിന്ദി തമിഴ് വേർഷൻ ഞാൻ എഴുതിയാണ് അത് പിന്നീട് റീമിക്സിലേക്ക് ഒറിജിനലിൽ ഇത് മലരെ നിന്നുള്ള പാട്ട് എന്ന് പറയുന്ന നല്ലൊരു എഴുതിയറാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഈണമാണത് ആ കമ്പോസ് ചെയ്ത് അവൻ തന്നെയാണ് പിന്നീട് നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇതിന് ഈ കമ്പോസിംഗിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇരുന്നോണ്ടാണ് ചെയ്യുന്നത് ഞാനൊരു ശൈലി പാടി അപ്പം അവൻ പറഞ്ഞ ആ വേർഡ്സിനെ മുറിച്ച് മുറിച്ച് നമുക്ക് അങ്ങനെ കൊണ്ടുപോയാലോ എന്നുള്ള ഒരു ഐഡിയ അങ്ങനെയാണ് ഷാഫിയും ഷാഫി എഴുതുന്ന പാട്ടുകളൊക്കെ ഷാഫി തന്നെയാണോ സംഗീതം അതെ ഞാൻ ആദ്യം ട്യൂൺ ഉണ്ടാക്കി പിന്നീട് വരികൾ എഴുതുകയെ ചെയ്യാം എന്തെങ്കിലും ഒരു ഒരു വിദ്യാഭ്യാസ രംഗത്തുണ്ടോ പാട്ട് പഠിക്കുകയോ അങ്ങനെന്തെങ്കിലും നല്ല കേൾവിക്കാരനാണ് അല്ലാതെ അതും അല്ലാതെ കമ്പോസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രാഥമിക മാർഗങ്ങളൊക്കെ വേണമല്ലോ അതെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന മലബാറിലെ നല്ലൊരു മ്യൂസീഷ്യൻ ഉണ്ട് ഓക്കെ അദ്ദേഹത്തെ കിനാവ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫസ്റ്റ് വർക്കിന് എൻ്റെ കയ്യിൽ ട്യൂണുകളും ഒക്കെ ഉണ്ട് എൻ്റെ ലിറിക്സിന് എന്നാലും അദ്ദേഹത്തിൻ്റെ ഈണത്തിൽ ഇറങ്ങണം എന്നുള്ള താല്പര്യത്തിൽ കൊണ്ടു കൊടുത്തു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഷൈൻ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കിത്തരുന്നത് അപ്പം ഞാൻ അവിടെ ഉള്ളവരെ മുഴുവൻ പരിചയപ്പെടുകയും ചോദിച്ച് നമുക്കറിയാത്ത കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചു ഇപ്പോഴും എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ മോൻ്റെ അടുത്തു നിന്നും ഒക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ചോദിച്ച് ചോദിച്ചു അറിഞ്ഞതാണ് എങ്ങനെയാണ് ഇപ്പം മീറ്ററിനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ എഴുതുക എന്നുള്ളതൊക്കെ പണ്ട് എനിക്കൊരു മീറ്ററൊന്നുമില്ല ഞാൻ ഏതെങ്കിലും പാട്ടിൻ്റെ ട്യൂണിന് കണക്കാക്കി വരികൾ എഴുതിയിട്ട് പിന്നെ എൻ്റെ ഒരു ട്യൂൺ അതിന് ഇട്ട് അങ്ങനെയായിരുന്നു അത് പ്രയാസമെന്ന് മനസ്സിലായപ്പം സ്വന്തമായിട്ട് ഈണങ്ങൾ കിട്ടുമ്പോൾ അതിങ്ങനെ ഒരു എവിടെ നിന്നോ വരുന്ന പോലെ വരികയാണ് കുറേ പാട്ടുകൾ നമ്മളകത്തുള്ളതുകൊണ്ട് എല്ലാം കൂടെ ആയിട്ട് വരും അപ്പോൾ അതിനെ ഒരു അന്നൊക്കെ വോക്ക് മെയിനിൽ ഇതിൽ റെക്കോർഡ് ചെയ്യും ഇന്നിപ്പം മൊബൈലിൽ റെക്കോർഡ് ചെയ്യും പിന്നീട് അതിന് വരികൾ എഴുതി കൊണ്ടുവരും ഓരോരുത്തർ സബ്ജെക്റ്റ് പറയുമ്പോൾ അങ്ങനെ ഒരു കാലത്ത് താജുക്ക ഉണ്ടാക്കിയ ഓളം ഈ പേരിൻ്റെ ട്രെൻഡായത് ഫാത്തിമ പേരിൻ്റെ ട്രെൻഡുകൾ ആയതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അവരവരുടെ ഭാര്യമാരെ കുറിച്ചും കുറിച്ചും കാമുകിമാരെക്കുറിച്ചും നഷ്ടപ്രണയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞങ്ങളോട് എഴുതാനും പാടാനൊക്കെ പറയാം അതുകൊണ്ട് തന്നെ ആക്ഷേപം ഉണ്ടായി പൈൻകിളിപ്പാട്ടുകാരാണ് കംപ്ലീറ്റ് പ്രണയമാണ് ഞാൻ കുറേയൊക്കെ സൂഫി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴും ആ ലൈനിൽ കുറച്ച് എനിക്കറിയാവുന്ന താത്വികമായ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി അതിനും ചിലപ്പോൾ അപ്പുറത്ത് എതിരഭിപ്രായമുള്ള ആളുകൾ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നിട്ടുണ്ട് മാന്യമായിട്ട് തന്നെ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഈ ചരിത്രത്തെ ഇങ്ങനെ എഴുതി എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വന്നിട്ടുണ്ട് സൂഫി എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് നികേഷ് സാറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ അനുഭവം എൻ്റെ അനുഭവമാണ് പേഴ്സണലി എനിക്ക് ഞാനൊരു ദൈവവിശ്വാസിയാണ് മതഭ്രാന്തില്ല അപ്പോൾ പലതും മതത്തിൽ പലതും നിഷിദ്ധമാണ് അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പല സ്ഥലത്തും പറയുമ്പം അത് അവർ പഠിച്ചതിനനുസരിച്ച് പറയുമായിരിക്കും പക്ഷെ നമ്മളും കൂടെ അത് എല്ലാവരും അങ്ങനെ തന്നെ അനുസരിക്കണമെന്നുള്ളതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ സത്യങ്ങളുണ്ടല്ലോ സാർ അപ്പോൾ ആ സത്യങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റിയ ഒരു മനുഷ്യ മാനുഷിക പരിഗണനകൾ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ദൈവം എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ എങ്കിലും വ്യത്യസ്തരാകാതെ മനുഷ്യരെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് കാണാൻ പറ്റുന്ന ഒരു ദാർശനികത ഉള്ളത് സുഫിഫിതത്തിലാണ് ഞാൻ കണ്ടത് അതെ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നു പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പല ഗുരുനാഥന്മാരോട് ചോദിക്കും ഇതിനകത്തും കുറേ ഇത് ആത്മീയത കച്ചവടം ചെയ്യാൻ എളുപ്പമുള്ള സാധനം ആയതുകൊണ്ട് ഇതിനകത്തും കുറേ കച്ചവടത്തിൽ വൽക്കരിക്കപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ആ ഏരിയ ഏതാണെന്ന് അപകട ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇപ്പോഴും അതിന്റെ പഠനം തുടരുന്നുള്ളി പലതരം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഇപ്പം പാചകക്കാരനായിരുന്നു അല്ലേ പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അങ്ങനെ ഇപ്പൊ നേരത്തെ പറയുന്നു കേട്ടോ കുപ്പി ഒക്കെ കഴി ഗ്ലാസ് ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഒരു ലൈഫായിരുന്നു ആദ്യഘട്ടത്തിൽ അതെ അതെ പാട്ടുകാരനെ അല്ല ഈ മറ്റേ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കല എന്നെ എനിക്കിങ്ങനെ പാടാൻ കഴിയും എനിക്കിങ്ങനെ എഴുതാൻ കഴിയും എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യമില്ല ഇപ്പം ഞാൻ പറയുന്നത് ഷാഫിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കാരണം ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന പല ആളുകളുണ്ടാകും ഇത്ര ചില കഴിവുകളൊക്കെ ഉണ്ടാവും അത് ഐഡൻറ്റിഫാൻ വളരെ വൈകും ചിലപ്പം പിന്നീടൊക്കെ ആയിരിക്കും അവരത് എക്സൽ ചെയ്യുന്നത് ഷാഫി വളരെ മുമ്പേ അത് സംഭവിച്ചു ഷാഫിയുടെ കാര്യത്തിനകത്ത് വളരെ നേരത്തെ തന്നെ അല്ലേ രണ്ടായിരത്തി നാലിൽ ആദ്യത്തെ ആൽബം വന്നു പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇതിലേക്കും വന്നു അല്ലേ മാറി പുതിയൊരു മേഖലയിലേക്ക് വഴിതിരിഞ്ഞ് വന്നു അതെ അങ്ങോട്ടേക്ക് പഴയൊരു രീതിയിലേക്ക് പോകേണ്ടിയേ വന്നിട്ടില്ലല്ലോ ഷാഫിക്ക് ഇല്ല ഇല്ല പിന്നീട് തന്നെയാണ് ജീവിതം കോവിഡ് വന്നപ്പോൾ മാത്രം ഞങ്ങളുടെ കലാമേഖലയാണല്ലോ എന്ത് ദുരന്തം വന്നാലും ആദ്യം അടച്ചു പൂട്ടുന്നത് ഏറ്റവും അവസാനം തുറക്കപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് വീട് പണി പൂർത്തീകരിച്ച് എട്ട് വർഷത്തോളം ഞാൻ വീട് പണി അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളും എടുക്കണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ബാധ്യതകളില്ലാതെ കിട്ടുന്ന പൈസക്ക് സ്വരൂപിച്ച് അങ്ങനെ വീട് എടുത്താണ് എടുക്കുമ്പം എൻ്റെ സ്വപ്നത്തിലെ ഒരു ചെറിയ അത്യാവശ്യം നല്ല വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂർത്തീകരിക്കാൻ നേരം വൈകി അപ്പോൾ അതിൽ കുറച്ച് ബാധ്യതകൾ ഉള്ളത് എനിക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല അപ്പോൾ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ലൈഫ് ഇനി എത്ര കാലം ഇത് പൂട്ടിയിടപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ തുറക്കാൻ അനുവദിക്കപ്പെട്ട കുറച്ച് കടകളുടെ കൂട്ടത്തിൽ പെട്ടായിരുന്നു റെഡിമേഡ് ഷോപ്പ് അവിടെ പോയി ജോലി ചെയ്തു ഡെയിലി എണ്ണൂറ് രൂപ ഞാനിത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതെ അഭിമാനത്തോടെ പറയുന്നത് ജോലി ചെയ്ത് ഇരിക്കുക എന്നുള്ള അന്നേരം ഒരുപാട് സുഹൃത്തുക്കൾ ഈ പറഞ്ഞ പോലെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കൾ ഗൾഫിലുള്ളവരൊക്കെ പറഞ്ഞു നീ എന്റ പേരിൽ അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നെ ഞങ്ങള് തരില്ലേ ഞങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വല്ല രോഗിയായിട്ട് കിടപ്പിലാകെ അങ്ങനെ വല്ലതും ആയോ ഇല്ലല്ലോ എനിക്ക് ആരോഗ്യമില്ലേ നിങ്ങൾ എത്ര കാലം ാലിട്ട് സഹായിക്കും അത് ശരിയല്ലല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് ഭയങ്കര നാടകക്കാരൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റേജ് ഷോ ചെയ്തോണ്ടിരുന്ന മനുഷ്യരെല്ലാം പെട്ടുപോയി അതുപോലെ ഈ നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആദ്യോപകരണങ്ങളുടെ കലാകാരന്മാരാണ് ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടുണ്ട് സിനിമയും സീരിയലിലെ പ്രവർത്തിക്കുന്ന ഒരു അതെനിക്ക് ഉപകരിച്ചത് എന്തുകൊണ്ടാണ് ആ സമയം എനിക്ക് കൂടുതൽ അധ്വാനിക്കാൻ പോകാനുള്ള അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലി കിട്ടിയാലും ചെയ്യാന്നുള്ള ഒരു പിന്നെ ആത്മാർത്ഥമായിട്ട് നല്ല വിഷമം അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ആവേശത്തോടുകൂടി പണ്ട് നമ്മൾ കൊറേ അധ്വാനിച്ച് വന്നുകൊണ്ടാണ് അല്ല പല കലാകാരന്മാർക്കേ അഭിമാന പ്രശ്നം കൊണ്ടും ചെയ്ത് ശീലമില്ലാത്ത കൊണ്ടും വേറൊരു ഇതിങ്ങനെ മുടങ്ങി പോകുന്നൊരു അവസ്ഥ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളാരും അത് പലരും എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് എന്നോട് അതൊരു ഒരു തന്നെയാണ് നമുക്ക് മലബാറിന്റെ ട്രൈ എന്നെ കൊണ്ടാവുമ്പോട്ട് അടിയന്തര പ്രാധാന്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാനുള്ള തീരുമാനം കെ സി ബി പിൻവലിച്ചു വിവാദം ബോർഡിന്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാക്കുന്ന നടപടിയിൽ നിന്ന് കെ സി ബി പിന്നോട്ടു പോയത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് പുതിയ പദ്ധതികളും പുതിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കെ എസ് ഇ ബി തീരുമാനിച്ചത് വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു ണ്ട് ഒരു പുതിയൊരു സംഭവം കാണിക്കാൻ പോകുന്നു അല്ലേ അതെന്താ എന്റെ മാത്രമല്ല പങ്കാളിയാ പൊട്ടിക്കാം അൽമൊയിതു പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ഞാന് മാമുക്കായ് സാറിന്റെ കൂടെ നമ്മുടെ നിർമ്മൽ പാലായി എല്ലാം കൂടെ അതിനകത്തൊരു ആയിട്ടാണ് ഞാൻ ഉള്ളത് അപ്പം എൻ്റെ അടുത്തൊരു ഉപദേശം തേടാൻ വേണ്ടിട്ട് സർക്കുലേഷൻ കുറഞ്ഞ ഒരു പത്രത്തിൻ്റെ ആള് വന്നിട്ട് എം ഡി എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പുതിയൊരു വാർത്ത വേണമെന്ന് അപ്പം പറഞ്ഞു ജനത്തിന് വാർത്തകൾക്ക് അപ്പുറത്തേക്ക് വേറെ പല സംഭവമാണ് രസിക്കാനുള്ള സംഗതികളാണ് വേണ്ടതൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു പോഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇവന് ഒരു പ്രത്യേക സംഭവം പറഞ്ഞിട്ട് ഒരു കള്ള് ജിഹാദ്ന്ന് പറഞ്ഞിട്ടൊരു സംഗതി എന്നിട്ട് അതിന് കുറേ പേരെ അതിലൂടെ മതം മാറ്റി റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വായിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് അപ്പോൾ ഞാൻ മനസ്സോട്ട് സാറിനോട് ഓർത്തത് എന്നിട്ട് അങ്ങനെ ഒരു സാധനം പ്രെസന്റ് ചെയ്തിരുന്നു ആയിക്കോ എനിക്ക് ഡയലോഗ് ഒന്നും ഓർമ്മയില്ല ഓർമ്മ വരുന്ന പോലെ ഒരു ഒരു കള്ളു വിവരങ്ങൾ കൊഴുക്കുമ്പോൾ കോഴിക്കോട് നിന്ന് മുപ്പത് പേരും കൊയിലാണ്ടിയിൽ നിന്ന് പന്ത്രണ്ട് പേരും എറണാകുളത്ത് നിന്ന് അൻപതോളം പേരും റിക്രൂട്ട്മെന്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിവിധ ഇടങ്ങളിൽ ഇത് ആവർത്തിക്കാൻ വേണ്ടി മൊയ്തുവും സംഘവും പദ്ധതിയിടുന്നതായിട്ടും പ്രത്യേകം

അങ്ങനെ ഒരു സ്പെഷ്യൽ റിപ്പബ്ലിക്കിന്റെ പിന്നെ ആ ആ മണ്ണും അത് പാടണം പാടണം അല്ലേ നിർബന്ധമായും ഞാൻ റഹ്മാൻ സാറിന്റെ വലിയൊരു ഫാന് കൂടിയാണ് കമ്പോസിങ് കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്നൊരു ഐഡിയോളജി ഉണ്ടല്ലോ അത് പണ്ടേ ഫോളോ ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം കമ്പോസ് ചെയ്ത് ഹരിജി പാടിയ ഹരി സാർ പാടിയൊരു പാട്ട് പാടല്ലേ പിന്നെ സിനിമയിലുള്ളതാണോ അതോ അതെ അതെ बोम्बे आज तेज पाटल उजड़े नहीं अपना चमन टूटे नहीं अपना वतन गुमराह ना कर दे कोई बर्बाद ना कर दे कोई मंदिर यहाँ मस्जिद यहाँ हिंदू यहाँ मुस्लिम यहाँ मिलके रहे हम प्यार से जागो हिंदुस्तानी नाम हमारा है सबसे प्यारा देश हमारा है भारत हमको जहाँ से प्यारा है सबसे न्यारा गुलिस्तान हमारा है सदियों से भारत भूमि दुनिया की शान है भारत माँ की रक्षा में जीवन कुर्बान है हिंदुस्तानी नाम हमारा है सबसे प्यारा देश हमारा है മീനിങ് ഫുൾ ആയിട്ടുള്ള വരികളാണ് ഞാൻ റഫീസാബിൻ്റെ പാട്ടുകളുടെ ഒരു ശ്രമത്തിലാണ് പാട്ട് എന്നുള്ളതിലേക്ക് മിമിക്രിന്ന് മാറി അങ്ങനെ മിമിക്രിയും അവതാരകനൊക്കെ ആയിട്ട് മാക്സ് ഓർക്കസ്ട്ര അതിലൂടെ ഇങ്ങനെ വന്നു അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് റഫീസാബിൻ്റെ കുറച്ച് പാട്ടുകൾ ട്രൈ ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ എൻ്റെ ഉമ്മ ഹൈദരാബാദാണ് എന്ന് പറഞ്ഞാൽ വിജയവാഡ ഹൈദരാബാദ് ഒക്കെ ആയിട്ട് ആന്ധ്രാപ്രദേശ് ആണ് അവർ അത് ഉപ്പാപ്പ അവിടെ ഉമ്മാടെ ഉപ്പ മലയാളിയാണ് അദ്ദേഹം അവിടെ പോയി അവിടെ ഉള്ള ഒരാളെ കല്യാണം കഴിച്ചാണ് അതിലാണ് ഉമ്മ ജനിക്കുന്നത് അപ്പൊ അവർക്ക് കൂടെ മനസ്സിലാകുന്ന കുറെ പാട്ടുകള് ബിരിയാണിയൊക്കെ വെക്കാറുണ്ട് ഇല്ല അത് നിർഭാഗ്യവശാൽ അവരാരെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് കിട്ടിയാലായി വർഷത്തിലൊരിക്കൽ ഞങ്ങൾ അങ്ങോട്ടും അവരിങ്ങോട്ടും ഒക്കെ വരവുണ്ട് അപ്പോഴേ ഉള്ളൂ അവർക്ക് ഒട്ടും മലയാളം കുറച്ച് ഉമ്മ മലയാളം സംസാരിക്കില്ലേ ആ ഉമ്മ മലയാളം ഉമ്മ മലയാളിയായിട്ടാണ് വളർന്നത് ഉമ്മാൻ്റെ ചെറുപ്പത്തിലെ ഉമ്മാക്കൊരു നാലഞ്ച് വയസ്സുള്ള സമയത്തെ ഉമ്മാമ്മ നാനിമ മരിച്ചുപോയി അതുകൊണ്ട് ഉപ്പാപ്പ ഇവിടെ കൊണ്ടാണ്ടിട്ടാണ് വളർത്തുന്നത് ഉമ്മാനെ ആ അപ്പോൾ ഉമ്മ മലയാളിയായിട്ടാണ് വളർന്നിട്ടുള്ളത് ഞങ്ങൾ പിന്നീട് അവിടെ പോയി താമസിച്ച് അവിടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ ഉറുദു അവരോട് സംസാരിച്ച് ഹിന്ദിയൊക്കെ അങ്ങനെയാണ് ഹിന്ദി പാട്ടുകളിലേക്കുള്ള എൻ്റെ ഒരു പോക്ക് അതുപോലെ ഈ പറഞ്ഞ സാറ് നേരത്തെ ചോദിച്ച പോലെ ഭാഷകൾ മാറ്റി ഒന്ന് മിക്സ്ഡായിട്ട് കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കാനുള്ള കാരണം ഒരു പരീക്ഷണായിരുന്നു അത് കേരളത്തിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലും പിന്നെ ബോംബെയിലും ഒരു ഷോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് മലയാളി അസോസിയേഷൻ നടത്തിയ പരിപാടി തന്നെ പിന്നെ ജി സി സി ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ മലേഷ്യ സിംഗപ്പൂർ അവിടെയൊക്കെ ഒരു ഈ ഈ മണ്ണും മണ്ണും മഴയും മഴയും തൊട്ട് പ്രേമിക്കും അത് അതിന്റെ അതിന്റെ ഈണം ഓൾറെഡി പണ്ട് പണ്ട് പരമ്പരാഗതമായിട്ടും മറ്റേ നമ്മളെ നാടൻപാട്ടാണ് അത് പിന്നീട് ഭക്തിഗാനത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ് നമ്മുടെ നാഥശക്ക അതിന് ഒരു പാരഡി മനോഹരമായ ഒരു പാരഡി ഗാനം ചെയ്തു അപ്പൊ നമുക്ക് ധൈര്യമായി ഇനിയിപ്പോൾ ആ ട്യൂണിൽ ഇത് ഇതിപ്പോൾ ഒരു വേറൊരു മതത്തിന്റെ ഭക്തിയാനായിട്ട് കിടക്കുമ്പോൾ അത് നമ്മൾ ലവ് സോങ്ങിലേക്ക് കൊണ്ടുവന്നാല് ഇനി വേറെ വല്ലവർക്കും വിഷയമാകുമെന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു ആ ബേജാർ തീർന്നത് ഈ ഒരു കോമഡി പാട്ട് കേ കേട്ടപ്പോഴാണ് പിന്നെ പാട്ടിന് അങ്ങനെ ഒരു വിവേചനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സംഗീതത്തിന് അപ്പോൾ നമ്മൾ സദൈര്യം അത് ഇറക്കിയ അതിന് ശേഷം കുറെ പേര് ഇതിൻ്റെ ഷാഫി പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മൾ ഈ പ്രൊഡ്യൂസർമാരിൽ തന്നെ ഒരാൾ ഇതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ സജീവല്ല അതുകൊണ്ട് പിന്നെ ഇതിനെതിരെ കേസ് വന്നു പിന്നെ ഇതിനെ എന്താ പറയാ ഭക്തിഗാനത്തെ എടുത്ത് ഇങ്ങനെ പ്രണയഗാനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ കേസാണ് ഞാൻ ജയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിംബതന്തി പറഞ്ഞു വരത്തി ഇതിന് പബ്ലിസിറ്റി കൊടുത്തു അവൻ അവനാണെന്ന് അവൻ പിന്നീട സംവദിക്കുന്നത് പ്രൊഡ്യൂസർമാരുള്ള ഒരാളാണ് ഞങ്ങളന്ന് അവനെ വിവാദം വേണ്ടി പബ്ലിസിറ്റി അതെ അപ്പൊ സ്റ്റേജിൽ ചെല പിന്നെ ചെല മനുഷ്യന്മാർ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി അതായത് എന്നിട്ട് ഞാൻ പിന്നീട് കുറെ കാലം ആ പാട്ടുകൾ ചില സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്ക രണ്ടുതരം അഭിപ്രായം ഉണ്ടാവണ്ട അങ്ങനെയാണ് ആ പാട്ടിന് പിന്നെ അങ്ങനെ ഒരു കഥ കൂടിയുണ്ട് അപ്പോൾ പാട്ടിലേക്ക് ആ ആസ്റ്റാക്കിട്ട് താജു മഹൽ മണ്ണിൽ ഉയർന്നുണ്ടോ ഒരു പ്രേമം അറിവുള്ള കവികൾക്കെല്ലാം കവി ചേലുള്ള കവിത കൊടുത്ത പ്രേമം അഴകുള്ള താജും മകൾ മണ്ണിൽ ഉയർന്നതിലുണ്ടൊരു പ്രേമം അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം പെണ്ണെ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിയുന്നില്ലേ ഇത്ര കാലമായിട്ടുമിത്തിരിക്കാരുണ്യം തോന്നുന്നില്ലേ മണ്ണും മഴയും നേരം കാറ്റും മരവും കെട്ടിപ്പൂണാരും കൂവും കുയിലും കൂട്ടിനു തേടുമ്പ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ പൂങ്കനമില്ല പൂത്തില്ല എന്നാണ് അങ്ങനെ അങ്ങനെ കുറച്ച് വരികളുണ്ട് ആ ഭക്തിഗാനം ഏതാണ് എനിക്ക് കൊട്ടാര മുറ്റത്തെ പൂക്കളടർന്നു മാനത്തെ മാരി മറഞ്ഞു ശ്രീരാമ ഭക്തിയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ റഫീ സാബിന്റെ പാട്ടിലാണ് ട്രൈ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറന്നുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ഒരു അതിന്റെ ഒരു ഒരു രണ്ടുപേരും റഫീ സാബിന്റെ ശ്രമം ये जान ले आवाज दिल की पहचान ले मैं कौन हूं तू ये जान ले एक रात का सितारा एक शहर को ढूंढता है तेरे नाम का दीवाना तेरे घर को ढूंढता है जिस नजर पे दिल फिजा है उस नजर को ढूंढता है oh. सुपर. പാടിയില്ലെങ്കിൽ പിന്നെ പോയി തെറ്റിപ്പോയ ഉപരി ഈ മലബാറിന്റെ ഒരു എനിക്ക് ഉപരിയായിട്ട് ഈ മലബാറിന്റെ ഒരു സംഗീതം സിനിമ ഒരു സ്നേഹമുള്ള നമ്മൾ അതിനോടൊക്കെ അതറിയാവുന്ന നമുക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ സാറിന്റെ കൂടെ കൊറേ മുമ്പ് ഇരുന്നിട്ടുണ്ട് ഓഫീസ് വേറൊരു എല്ലാത്തിനെയും ഇതാണ് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മിമിക്രി കൂടി നമ്മുടെ പ്രേക്ഷകർ പലരും ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് പാട്ടൊക്കെ വരുന്നുണ്ട് ഷാഫിക്ക നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ബിനോയ് നമ്മുടെ ഷാഫിക്കെന്നൊക്കെ പറഞ്ഞു കുറെ നേരമായിട്ട് മെസ്സേജ് ചെയ്തോണ്ടിരിക്കാണ് മിമിക്രിയോ ാണ് തുടക്കം പക്ഷേ പിന്നെ ഒരു സിനിമയിലെ ഒരുപാട് അവസരങ്ങൾ വന്നത് ഈ പിന്നെ അതിലൊക്കെ എഴുതി പാട്ട് എഴുതി പാട്ടെഴുതി കുഞ്ഞാലി മറിക്കാറിയ പാട്ട് എഴുതി പാട്ട് അല്ലെ സൂഫി വേർഷൻസ് ഓഷൻസ് എഴുതി അല്ലെ പിന്നെ പറഞ്ഞ തല്ലുമലെന്ന് പറഞ്ഞ മൂവിയില് ഒരു കൂടെ അല്ലേ ഷോവിനെ കാണാൻ പോയിട്ട് കാണാൻ കഴിയാതെ വന്നൊരു സന്ദർഭമുണ്ട് അല്ലെ ഷൂട്ടിങ് കാണാൻ പോയിട്ട് കാണാൻ പിന്നീട് ഒരു സഹനടനായിട്ട് അതിന്റെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനും അവസരം എന്നിട്ട് ഫസ്റ്റ് ഷോട്ട് വെക്കുന്ന സമയത്ത് പുള്ളിയോട് ഈ അനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തു പറഞ്ഞു എൻ്റെ ഷാഫിക്ക് ഞങ്ങള് ഒരു വാക്ക് ആരോടും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാറ് അപ്പൊ പുള്ളിയുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ നമ്മളെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവരങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പിന്നെ വളരെ വലുതാണ് അതെ അതെ ഞാൻ വിചാരിച്ച സിനിമാക്കാരൊന്നും ആൽബങ്ങള് നമ്മളെ ഏരിയയിലുള്ള പാട്ടുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്നാ അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് ഈ മേഖലയിൽ വന്ന് ഇവരെ കുറെ പേരെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കോളേജ് കാലത്തെ റൊമാൻറ്റിക് ആക്കിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഷെഫിടുകളാണ് ഷെഫിഖ് റഹ്മാന്റെ ഒരു വരിയുണ്ട് ഉണ്ട് കോളേജ് കലാലയത്തെ കുറിച്ച് തന്നെയുള്ള പിച്ചവച്ചതൻ പ്രതിരാഗവീതിയിൽ സങ്കൽപവീജിയിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പിന്നെ കുഞ്ചനെന്നത്രയകവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കലതീർത്തോരങ്കണം എന്നും ഓർമ്മകളിൽ ഓടിവരും വരും അനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലും അത്രയധികം വാക്കുകൾ ഇതിലൊരു ട്യൂണിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് മൂന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് ഈ എല്ലാ ട്യൂൺസും നമുക്ക് പരിചിതമായി തോന്നും അങ്ങനെയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും രണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഈ പറയുന്ന കലാലയം പ്രണയം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ അപ്പം നല്ല ശ്രദ്ധയോടു കൂടിയാണ് അത് അതുകൊണ്ട് അതിൻ്റെ പോപ്പുലാരിറ്റി അതിനകത്ത് വളരെ ഗുണം ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്താണ് നമുക്ക് സ്വീകാര്യത്തിൽ പ്രവാസി മലയാളികൾ ഞാനൊരു പ്രവാസി ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു പാട്ട് പാടണം പിന്നെ പ്രവാസികളെ പിന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി മലയാളികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാടിന് ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയുടെ പിന്നെ അവരുടെ ഒരു വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലം ഇന്ന് നമ്മൾ കാണുന്ന ഈ കേരളത്തിന് സമ്പൽ സമൃദ്ധി പിന്നിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് എത്രയെത്ര ശുഭസുദിനങ്ങൾ ജന്മനാട്ടിലൊരുങ്ങുമ്പോൾ ഉറ്റമിത്രങ്ങളുടയോരും മൺമറഞ്ഞു പിരിയുമ്പോൾ പൊന്നുവിളയും നാട്ടിലിവരോ കണ്ണുനീരാൽ കഴിയുന്നു എണ്ണി എണ്ണി പാവം ഇവരുടെ ആയുസിവിടെ കുറയുന്നു കൂടൊരുക്കാൻ മോഹമായി വീടിറങ്ങിപ്പോയവർ അകലെ അകലെ മരുഭൂമി അവിടെ വിളയും കതിർ തേടി കർമ്മമാണ് ധർമ്മമെന്ന് ஜன்மம் கொண்டு பரஞ்சவர் பூங்கினாவின் பூதியெல்லாம் பாதி வழியில் மறந்தவர் அல்லகை செய்யட்டே ஒட்டக மேட்டில் சொப்னமுறுக்கும் பிரிய சோதரர்க்கு அல்லகை செய்யட்டே துரிதங்கள் பறையாதே அறியாதே സ്വയം നന്ദു പാടുന്നു കിനാ പക്ഷികൾ കൊടും ചൂടിലെന്നാലും കടൽ താണ്ടി അങ്ങനെ അങ്ങനെ ചില സമയത്ത് എനിക്ക് വരികള് ഈ വരികളുമായി കണക്ട് ചെയ്യാവുന്ന ഒരു അതിഥി നമുക്ക് വരുന്നുണ്ട് പി വി അബ്ദുൾ വഹാബ് അൻപത് വർഷത്തെ മാസത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം ഈ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി കൂടിയാണ് ഷാഫിക്കയുടെ ഈ പാട്ട് അപ്പോ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള ഒരു ഇനിയും കാണാം ഇതുപോലെ നിങ്ങളുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കാൻ നമ്മുടെ പ്രേക്ഷകരോടൊത്ത് റിപ്പോർട്ടേഴ്സ് ചാനലിന്റെ നിങ്ങളെ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ വന്നിരുന്നു ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ വളരെ പെട്ടെന്ന് തന്നെ